അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വിശേഷം പറയുക, ഇന്ന് പാപ്പിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പാപ്പിക്കുട്ടിയുടെ ബർത്ത്ഡേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതേ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചൊന്ന് വീഡിയോ ഒന്ന് എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചില്ല. അപ്പോൾ ഒന്ന് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു, അപ്പോൾ അങ്ങനെ വന്നതാണ്. പിന്നെ എന്താ ഇപ്പോൾ വിശേഷം പറയാനുള്ളത്, അപ്പോൾ പാപ്പിക്കുട്ടിക്ക് ഞങ്ങൾ ഓൾറെഡി പോയിട്ട് വിഷസൊക്കെ പറഞ്ഞു. പിന്നെ പറയാനുള്ളത്, പാപ്പിക്കുട്ടി അടുത്ത ഒരു ബർത്ത്ഡേ ആകുമ്പോഴേക്കും എന്താ പറയുക, ഓടിച്ചാടി നടക്കാനുള്ള ഒരു കഴിവ് ഈശ്വരൻ തരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം സർവേശ്വരനോട്. തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടറെ അടുത്താണല്ലോ ഉള്ളത്, അപ്പം തന്നെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കോളും അല്ലേ. അല്ലേ കിച്ചുക്കുട്ടനും, കിച്ചുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഓഗസ്റ്റ് 28. ആരും മറന്നു പോകരുതേ. അല്ലേടാ, കിച്ചുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഈ കുഞ്ഞിക്കൈ കൊണ്ട് കേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യണം അല്ലേ. അല്ലേടാ, അല്ലേ കിച്ചുക്കുട്ടൻ കേക്കൊക്കെ കട്ട് ചെയ്യും ഈ കുഞ്ഞിക്കൈകളുണ്ട് അല്ലേ. അല്ലേടാ, അല്ലേടാ. അപ്പോൾ ലച്ചുമോളാണെങ്കിലേ സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അപ്പോൾ അതിൻ്റെ ഓരോരോ തയ്യാറെടുപ്പാണ്. അപ്പോൾ ബാഗൊക്കെ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. ബാഗും സാധനങ്ങളൊക്കെ ഇപ്രാവശ്യം ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. കാരണം പോയി വാങ്ങാൻ കിച്ചുക്കുട്ടന് ഇങ്ങനെ വിറയലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നാമത് മടി പിടിച്ചു. പിന്നെയെന്ന് വെച്ചപ്പോൾ ഓൺലൈനാകുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറവുണ്ട്, പുറത്തുനിന്ന് വാങ്ങുന്നതിലും കുറച്ചും കൂടി കുറവ് ഓൺലൈനാണെന്ന് തോന്നുന്നു. തോന്നുന്നതല്ല, ആണ്. കഴിഞ്ഞ പ്രാവശ്യം ബാഗൊക്കെ പോയാൽ വാങ്ങാൻ വേണ്ടി പോയിട്ട് ഒത്തിരി റേറ്റായി. അപ്പോൾ ഇപ്രാവശ്യം ഓൺലൈനായിട്ടാണ് ബാഗും പിന്നെ അതേപോലെ തന്നെ കളറും ഒക്കെ ഓർഡർ ചെയ്തേക്കുന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ അത് ഒന്നെടുത്ത് ഇടയ്ക്ക് നോക്കും, പിന്നെ ഒന്നെടുത്ത് ഇങ്ങോട്ട് നോക്കും. പിന്നെ സ്കൂളിൽ നിന്ന് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് മറച്ച് നോക്കലൊക്കെയാണ് ഇപ്പോൾ പരിപാടി. മറച്ച് നോക്കൽ മാത്രമല്ല, അപ്പോൾ കുറച്ച് ടഫാണല്ലോ. അപ്പോൾ സംസ്കൃതമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും, ലെറ്റേഴ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് അവരുടെ വിശേഷം എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ വേറെ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കിച്ചുക്കുട്ടൻ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. പറഞ്ഞിരുന്നല്ലോ ഒന്നല്ല വീഡിയോസിന്, കിച്ചുക്കുട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂളലും ഞെരങ്ങലൊക്കെ ഉണ്ട് അല്ലടാ ചക്ക. മൂളലും ഞെരങ്ങലും അത് നോക്കണ്ട, അവന് വയ്യാത്തത് കൊണ്ടാണ് അവനിങ്ങനെ മൂളുന്നതൊക്കെ. പുറത്ത് വണ്ടി പോകുന്ന ഒച്ചയുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. റോഡ് സൈഡല്ലേ, അപ്പോൾ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അകത്തുനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു എന്നും അകത്തുനിന്നല്ല, എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇവിടെ മുല്ലേൻ്റെ ചെടിയൊക്കെ ആട്ടോ ഇപ്പോൾ തൊട്ട് പുറകിൽ, അതാണ് ബാക്ക്ഗ്രൗണ്ട്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ദിവസം എല്ലാം കാണിച്ചു തരാം. എന്താടാ, എന്താടാ കുഞ്ഞാവേ, കുഞ്ഞാവേ, എൻ്റെ കുമ്പയിൽ മാമൂല്ലേ, ഈ കുമ്പയിൽ മാമൂല്ലേ, ഈ കുമ്പയിൽ വെള്ളമുണ്ടോ? കുമ്പയിൽ നിറച്ചും ഇവിടെ മാമുണ്ട്, വെള്ളമുണ്ട്. എന്നിട്ടാ ഈ കുഞ്ഞിച്ചക്കൻ കുരുത്തക്കേട് കാണിക്കുന്നത്. ഈ കുഞ്ഞിച്ചക്കൻ എന്തിൻ്റെ കുരുത്തക്കേടാ, എന്തിൻ്റെ കുരുത്തക്കേടാടാ? പാപ്പിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോയ വിശേഷങ്ങൾ എനിക്ക് മുഴുവനായിട്ട് ഇടാൻ പറ്റില്ല, എങ്കിലും ഞാനിതിൽ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. അടിപൊളിയായിരുന്നു ബർത്ത്ഡേക്ക് പോയി, അവിടെ കുറേ പേരുണ്ടായിരുന്നു, എല്ലാവരുടെ കൂടെയും ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ചു. ഇവിടെ അങ്ങനെ പറയാത്തക്ക ബന്ധുക്കളൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്കറിയാം. ഇവിടെ ഇപ്പോൾ തൊട്ടടുത്ത് സ്വാതിയുണ്ട്, സ്വാതിയുടെ അടുത്തേക്ക് മിക്ക ദിവസങ്ങളിലും പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് പോകാൻ പറ്റുന്നില്ല, കാരണം ഒന്നാമത് സ്വാതി ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ വരുമ്പോഴേക്കും വൈകുന്നേരം ഉച്ചയാകുമ്പോഴേക്കും വരും, ഞങ്ങൾ സാധാരണ വൈകുന്നേരം തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കിച്ചക്കുട്ടനിങ്ങനെ കണ്ടില്ലേ, ആക്കുന്ന കണ്ടില്ലേ, കിച്ചക്കൻ ഈ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ കരച്ചിലൊക്കെ ആയതുകൊണ്ട് പിന്നെ എടുത്തിട്ട് അത്രയും ലോങ്ങ് നടക്കണ്ടേ. അപ്പോൾ അവനിങ്ങനെ നടു ഒരു വെട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ സ്വാതിൻ്റെ അടുത്തേക്ക് തന്നെ പോയിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോക്കില്ല, നിന്ന് ബർത്ത്ഡേക്ക് വിളിച്ചത് കൊണ്ട് ഇന്ന് അങ്ങോട്ട് പോയി. അടിപൊളിയായിരുന്നു, കേക്കൊക്കെ കട്ട് ചെയ്തു, കിച്ചുക്കുട്ടൻ കേക്ക് കഴിച്ചു, കുഞ്ഞുക്കുട്ടൻ കേക്ക് കഴിച്ചു, ബിരിയാണി കഴിച്ചു. പിന്നെ അവിടെ ഫ്ലാറ്റിലുള്ള ഒരാൾ, ഒരു കൊച്ചും കൂടി ഉണ്ടായിരുന്നു, ഒരാൻറ്റി ഉണ്ടായിരുന്നില്ലേ, സുമി ആൻറ്റി ഉണ്ടായിരുന്നില്ലേ, ഉണ്ടായിരുന്നോ? സുമി ആൻറ്റിൻ്റെ കുഞ്ഞാവേൻ്റെ പേരെന്താ പറഞ്ഞത്? അയ്യോ എന്തോ പേര് പറഞ്ഞ മറന്നോയി, നെക്ഷ നെക്ഷ ഇങ്ങനെ കണ്ടാണ് പേര് പറഞ്ഞത്, സോറി കേട്ടോ മറന്നുപോയി.
നല്ല വെറൈറ്റി പയറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടതൊന്നും ഞാൻ മറന്നുപോയേ. അപ്പോൾ ആ കൊച്ചുണ്ടായിരുന്നു, പിന്നെ അടുത്ത വീട്ടിൽ വേറൊരു, അവർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ചാനലിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു, എല്ലാവരും കൂടി ഇരുന്ന് എന്താ പറയുക, ഭക്ഷണം കഴിക്കുന്നതും സന്തോഷമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാത്തുക്കുട്ടീൻ്റെ അമ്മയും അച്ഛനും ഞാനും ഏട്ടനും അവരുടെ ഫാമിലീസും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് കേക്കൊക്കെ മുറിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലേ, പിന്നെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു, പിന്നെ ഇങ്ങോട്ട് പോന്നു. എൻ്റെ കിച്ചുക്കുട്ടന് ഫുഡ് കൊടുക്കണം, പിന്നെ രണ്ടാമത് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ കർട്ടൻ വാങ്ങിച്ചിട്ടില്ല, അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹോം ടൂർ ചെയ്യാത്തത്. കർട്ടൻ വാങ്ങാത്തത് കൊണ്ട് മാത്രമല്ല, എനിക്കിപ്പോൾ എഡിറ്റിംഗ് പറ്റാത്തത് കൊണ്ടും ഓൾറെഡി ഫോൺ ഫുള്ളായിട്ടിരിക്കുക, ഒത്തിരി വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്, കണ്ണ് ഓക്കെ ആവാത്തത് കൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ വീഡിയോ ഇടാണ്ട് ഇരുന്നാൽ റീച്ച് പാടെ കുറയും. അപ്പോൾ വീഡിയോ തീരെ ഇട്ടില്ലെങ്കിൽ ആ ഒരു റീച്ചും കൂടി കുറയണ്ടെന്ന് വെച്ചിട്ട് എങ്ങനെയെങ്കിലും വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കർട്ടൻ വാങ്ങിച്ചിട്ടില്ല അവിടെ കേട്ടോ. അപ്പോൾ കർട്ടനൊക്കെ വാങ്ങിച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം മഴക്കാലം വരുന്നത്, അതിന് മുമ്പേ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം മഴക്കാലമാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല, കറണ്ടാണെങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടെടുത്തിട്ട് വേർക്കാൻ ഭയങ്കര ചൂടുണ്ട് പുറത്തേ. ആ പറഞ്ഞു വന്നത് ഇവിടെ എന്താ പറയുക, നമ്മുടെ വയനാട്ടിലെ പോലെയാണ്, വയനാട് പിന്നെ കറണ്ട് പോയാൽ വരികയില്ല. ഇവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ ഇങ്ങനെ കറണ്ട് പോകുന്നത് കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇങ്ങനെ പോവോ എന്താണെന്നൊന്നും അവസ്ഥ അറിയില്ല, കാരണം ഇവിടെ ഇൻവെർട്ടർ ഇല്ല. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ ഇൻവെർട്ടറും കൂടി വാങ്ങാന്ന് പറഞ്ഞപ്പോൾ നടക്കുന്ന കാര്യം അല്ല, കാരണം ലക്ഷൻ്റെ സ്കൂളും ട്രീറ്റ്മെൻറ്റും എല്ലാം കൂടി വലിയൊരു പൈസ വരും. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ ഒരു ഇൻവെർട്ടർ എന്തായാലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ടെൻഷനുണ്ട്, കാരണം ഈ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും നടക്കില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യലും കാര്യങ്ങളും ഒന്നും നടക്കില്ല. അത് മാത്രമല്ല ചൂട്, ഇനി മഴക്കാലത്ത് ഇവിടുത്തെ കാലാവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല, ഇനിയിപ്പോൾ മഴക്കാലം വന്നാലാണല്ലോ അറിയുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ രാത്രി കറണ്ട് ഇല്ലാണ്ട് ഈ ചെക്കൻ നിൽക്കില്ല, വെട്ടം വേണം. അപ്പോൾ എമർജൻസി ബൾബ് എന്തായാലും വാങ്ങണം, ഞാനാണെങ്കിൽ എപ്പോൾ വാങ്ങണമെന്നാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇപ്പം അറിയുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയാണ് കേട്ടോ എമർജൻസി ബൾബ് വാങ്ങണമെന്ന്, പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ സംഭവം മറക്കും. എമർജൻസി ബൾബ് എന്തായാലും മസ്റ്റായിട്ട് വാങ്ങണം, ഇവിടെ രാത്രി കറണ്ട് പോകുമ്പോൾ അകത്തൊക്കെ ഭയങ്കര ഇരുട്ടാ. പെട്ടെന്ന് കിച്ചുക്കുട്ടനെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ അകത്ത് കിടത്തിയിട്ട് പോകുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇനിയിപ്പം. അല്ല കിച്ചുട്ട, കിച്ചുക്കുട്ടന് ഇൻവെർട്ടർ ബൾബ് വാങ്ങണ്ടേ, എമർജൻസി ബൾബ് വാങ്ങണ്ടേ? കിച്ചുക്കുട്ടനിങ്ങനെ രാത്രിയെല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉറങ്ങാത്ത ദിവസമൊക്കെ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വാങ്ങണം വിചാരിക്കും, എപ്പോഴും മറന്നു പോവാണ്, അതാണ് പ്രശ്നം. അപ്പോൾ അത് വാങ്ങണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ മാതിരി ഞങ്ങളൊന്ന് പുറത്ത് പോവും, കർട്ടൻ്റെ കമ്പി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂമിലെ ജനലൊക്കെ തുറന്നിട്ടേക്കാണ്, ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ബെഡ്ഷീറ്റും കൊണ്ട് ജലസ് ഈ റൂമിലെ വെട്ടം കയറുന്നതുകൊണ്ട് ബെഡ്ഷീറ്റും കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കെട്ടി വെച്ചേക്കാണ്, വെളി വെട്ടം കയറാണ്ടിരിക്കാൻ. കാരണം പിന്നെ ഉറങ്ങാത്ത ദിവസം രാവിലെ 6 മണിയാകുമ്പോഴേക്കും റൂമിൽ ഭയങ്കര വെട്ടം, 10 മണിയായ പോലെയാണ് വെളിച്ചം. അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റ് കെട്ടി വെച്ചേക്കാണ്. അപ്പോൾ കറക്റ്റ് ഇപ്പോൾ തൽക്കാലം ഓൺലൈനായിട്ട് തന്നെ ഓർഡർ ചെയ്തു, പുറത്ത് പോയിട്ട് വാങ്ങാൻ പറ്റില്ല, അതിനെക്കൊണ്ട് അത്ര നേരം നമുക്ക് പുറത്ത് പോയിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയാണെങ്കിൽ അത് മാത്രം പോരാ, കറക്റ്റ് മാത്രം പോരാ, ലിറ്റുവിന് മറ്റേ എന്താ പറയുക ബുക്ക് പൊതിയുന്ന പേപ്പർ ഉണ്ടല്ലോ അത് വാങ്ങണം, അത് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ കർട്ടനും ഇതും കൂടി ഒന്നിച്ച് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്, എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു, പറയാൻ പറ്റില്ല. അവനെ കൊണ്ടല്ലേ പോകുന്നത്, അവൻ കരഞ്ഞാൽ നമ്മൾ അപ്പം തിരിച്ചു വരും. അപ്പോൾ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്തായാലും ഏട്ടനെയും അച്ഛനെയും കൂടെ പറഞ്ഞു വിടണം, അവർ പോയി വാങ്ങട്ടെ അല്ലേ. ഏട്ടനാണെങ്കിൽ അവിടുന്ന് പാപ്പക്കുട്ടിയുടെ അടുത്ത് നിന്ന് വന്നിട്ട് ഏട്ടന് ഭയങ്കര ക്ഷീണം പിടിച്ചിട്ട് ഏട്ടൻ കിടന്ന് അപ്പം തന്നെ ഉറങ്ങി. ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ പാടും നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ അടുത്തേക്കാണോ പോകുന്നത്, ഇരിങ്ങാലക്കുടക്കാണോ ചാലക്കുടക്കാണോ പോകുന്നതെന്നൊന്നും അറിയില്ല, എന്താ കുഞ്ഞാ നോക്കുന്നേ. അപ്പം അതെ ലച്ചുമോൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്, ഓടിച്ചാടി കളിക്കുന്ന കുഞ്ഞതേ വന്നു. ഇപ്പൊ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ. നീ ഇവിടെ എന്തോ കട്ട് തിന്നോ, നീ എന്താ തിന്നുന്നത് ഞങ്ങൾക്ക് തരാണ്ട്, അമ്പടി കള്ളി
ഈ ചോക്ലേറ്റ് തിന്നായിരുന്നു. കണ്ട കണ്ട ചോക്ലേറ്റ് ചോക്ലേറ്റ് അല്ല ഞാൻ അവിടെ എഴുതിയിരുന്നു അറിയല്. വേണ്ട 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 വേണ്ട, അവിടെ എഴുതായിരുന്നു എടുത്ത് കഴിക്കാനോ. അപ്പോ അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയാൻ വേണ്ടിട്ട്. അല്ലേടാ, ഈ ചെക്കൻ എന്തോ ഒന്നും മിണ്ടാത്തേ. ഈ ചെക്കൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമസ്കാരമൊക്കെ പറഞ്ഞൂടെ. അയ്യോടാ സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു, വെച്ച് ഹിന്ദി എഴുതി പഠിക്കുമായിരുന്നു. സോറി, എനിക്ക് ഹിന്ദി അതെല്ലാം ഇങ്ങനെയൊക്കെ എഴുതാം. സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. എന്റെ ഹിന്ദി അറിയുള്ളൂ, സംസ്കൃതം അറിയില്ല. പക്ഷെ ഹിന്ദി അവിടെ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കാണ്. ഇപ്പൊ ഇങ്ങനത്തെ സ്കൂള് സംസ്കൃതം ഒക്കെ ആണല്ലോ. ആദ്യത്തെ സ്കൂളിലും സംസ്കൃതം ഉണ്ടായിരുന്നു, പക്ഷെ പകുതി വെച്ചല്ലേ പഠിച്ചേ. അത് എന്തിനാ കരയിന്നേ, അത് എന്തിനാ അമ്മേന്റെ കുട്ടി കരയിന്നേ. അപ്പൊ ചെലപ്പോ ഇനിയിപ്പോ രാത്രി കറണ്ട് ഒക്കെ പോവായിരിക്കും. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ കറണ്ട് ഒക്കെ പോവും. മഴ പെയ്യുന്നത് ഈ കാർമേഘമൊക്കെ മൂടി കിടക്കുന്നുണ്ട്. ഇന്നലെ മുതൽ ഇവിടെ മൂടി കിടക്കുന്നതാണ്, മഴ പെയ്യുന്നൊന്നും കാണുന്നില്ല. ഇനി മഴ പെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഈ ചെക്കൻ എന്തെന്നാണ് മുഖമൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. ഈ ചെക്കൻ, ഈ കുഞ്ഞി ചെക്കൻ എന്താ ഇങ്ങനെ? ഈ ചെക്കൻ്റെ ചുണ്ട് മുറിഞ്ഞോ? ചെക്കൻ നല്ല കടി കടിക്കുക, പറയാൻ പറ്റില്ല. ചിലപ്പോൾ കടിച്ചിട്ടൊക്കെ മുറിച്ച് വെക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അല്ലേടാ ചെക്ക, കുഞ്ഞി ചെക്കോ, ചൊക്കൊരു ചൊക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ദൈവത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. അപ്പോൾ പാപ്പക്കുട്ടിയുടെ ബേർത്ത്ഡേക്കൊക്കെ പോയി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. ഇനി റിപ്പീറ്റ് റിപ്പീറ്റ് പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. എന്തായാലും ഡോക്ടർ, കിച്ചുക്കുട്ടൻ്റെ ഡോക്ടർ അങ്കിളൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളല്ലേ. വളരെ പാപ്പക്കുട്ടീൻ്റെ ബേർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ായിരുന്നു, അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.